മുറ്റത്തെ മുല്ലയ്ക്ക് വെള്ളം ഒഴിക്കണം. നാടോടുമ്പോ നാട്ടുകാരും ഓടും. വെളുക്കാൻ തേച്ചത് കഴുകാൻ മറക്കരുത്. പടത്തിന് വീതേ റബ്ബർ ബാൻഡ് ഇടണം. അപ്പൊ മൂക്കില്ല രാജ്യത്ത് ജലദോഷം തുമ്മലും ഉണ്ടാവില്ല. ഇനി നീ പഞ്ചായത്ത് കുളത്തിൽ കുളിക്കാൻ പോയാ ഞാൻ ഊളിയിട്ട് വന്നതിനെ മാക്കാച്ചു കുത്തിയാൻ കുത്തുന്നു. മനസ്സിലായിട്ട് നീ പോവരി എനിക്കെല്ലാം മനസ്സിലാവുണ്ട്. എനിക്ക് സൗന്ദര്യമില്ല നിനക്ക് നൊക്ലാച്ചിയ. എന്നാ പിന്നെ ഞാൻ ആ എംബ്രോയിഡറി ചെയ്ത ഷർട്ട് ഇട്ട് പോകുമ്പോലായിരുന്നു. അത് ഇട്ട് പോയി ഉറപ്പായിട്ടും ഞാൻ കിട്ടും. ഏത് ആ ഓലമടലിന്റെ പട തുന്നി പിടിപ്പിച്ച ഷർട്ടാ? ഓലമടലോ? അത് മയിൽപീലിയ. എന്റെ കനി, നിന്റെ മയിൽപീലി സമ്പൂർണ്ണ പരാജയ. എനിക്ക് ചെടി വേണോ? ഏ എനിക്കൊണ്ട്. എന്താ ഇടാറില്ലേ? അല്ല, ഞാൻ ഇവിടെ പുറത്തുനിന്നോളാം. ആർക്കാ ലോൺ? ഇപ്പൊ ലോൺ എനിക്ക്. നിനക്ക് എത്ര ലോണ്? 5 ലക്ഷം റുപ്യ. 5 ലക്ഷം? എന്തിനാ ലോണ്? വീടുണ്ടാക്കേ. വീടൊന്നും ഇല്ലേ? സമയം കിട്ടിയില്ല. കുട്ടികളൊക്കെയോ? 5 ആളുണ്ട്. അതിനുള്ള സമയമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വീടുണ്ടാക്കാനുള്ള സമയം. അമ്പലത്തിലെ ഉത്സവമാണ്. ആ വഴി വരുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ആയോ? നല്ല മത്തിക്കറിയും ചോറും വെച്ചേരാം. ശരി ചേച്ചി. ചേച്ചി വീട്ടിൽ വരുമ്പോ പാറുവെന്ന് വിളിച്ചാ മതി. ഒരു തരി കുങ്കുമവും കുനുമണി ചന്ദനവും പുൽത്താലത്തിലെ പൊന്നാണ്യങ്ങളും പൂമാലയങ്ങളും താ. ഇതെന്താടിയത്? ഞാൻ ഇന്ന് രാത്രി അയച്ച മെസ്സേജ്. എന്റെ മനസ്സായത്? നിന്റെ മനസ്സാണല്ലേ. അപ്പൊ ഇതോ പറയടി. ഇതെങ്ങനെ അത്ഭുതം. എന്താ ഉദ്ദേശം? ദുരുദ്ദേശം? ഉവ്വ, അതങ്ങേ പള്ളി പോയി പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിലേ തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. പിന്നെ അതെന്താ ഇല്ലാന്ന് പറഞ്ഞപ്പോ നിനക്കൊരു നിരാശ? എങ്ങോട്ടാണ് ഇത്ര ധൃതിയിൽ? തമിഴ് കെട്ട് കരയെന്ന് കുളിക്കുന്നു. ഞാനൊന്ന് കാണട്ടെ. നിക്കടി അവിടെ. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി ഞാൻ കുളിക്കണത് ഒളിഞ്ഞെങ്കിലും നീ ഒന്ന് നോക്കിയിട്ടുണ്ടോ? അയ്യോ വല്യത്തായത് അങ്ങനെയല്ല. എങ്ങനെയല്ല? തുണി ഒട്ടുമില്ല. മനോരമ ഓഫീസല്ലേ? ഞങ്ങളെ ആലുവേന്നാ വിളിക്കണേ. മറ്റേ മാപ്പനുസരിച്ച് വെള്ളം ഇവിടെ എത്തിയിട്ടില്ല ഇതുവരെ. അപ്പൊ ഇവിടെ എത്തി നോക്കിയാ വിളിച്ചോ? എത്തിയിട്ടില്ലെങ്കിൽ മാപ്പ് നോക്കിയിരിക്കും. ഏതിലാ വരുന്നേ? അതിലെ വന്നിട്ടില്ലെങ്കിൽ. ശാരദയെ കണ്ടാൽ പ്രസവിച്ചതാണെന്ന് തോന്നുകയില്ല. മധുവിന്റെ കണ്ണിന്റെ തകരാറാണ്. ശാരദ എന്നെ തെറ്റിദ്ധരിച്ചു. എന്തിന്? ഞാനൊരു വികാര ജീവിയാണ്. ഞാനൊരു വികാര ജീവിയാണ്. സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം പറയാമോ കുഞ്ഞേ? സാർ ഞങ്ങളോട് കാണിക്കുന്നത് സ്നേഹം സ്തുതിയോടോ. ഊഹല കുതൊര കനി സൊഗസിരിനി വദലനി കൊലുസാ നീക്കുമുടി പടിനതി തെലുസാ മനസുന പ്രതി കൊസ. ഇപ്പൊ നമ്മൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് ചെറിയൊരു ഗ്യാപ്പ് പോലും ഇന്ന് രണ്ട് വണ്ടികൾ വരുമ്പോൾ മനസ്സ് ശാന്തമാക്കിയിട്ട് അവരോട് സമാധാനത്തിൽ ചോദിക്കുക. ഫോൺ നമ്പറും തരൂ. എന്റെ ഈശ്വര കിസ് തരുമോ? കിസ്? ഞാനേ ഇയാടെ റിയാക്ഷൻ എന്താണെന്നറിയാൻ ചുമ്മാ അതൊരു തമാശ പറഞ്ഞത്. എന്ത് കാശ് വന്ന കിസ്? അട്ടിപ്പൊളി. ആളെ അറിയയില്ല. ഇങ്ങനെ വാ. ഓക്കെ ഇങ്ങനെ വന്നാലേ കേട്ടോ. അങ്ങനെയല്ല, കറങ്ങി വാ. എന്തൊക്കെ ആചാരങ്ങൾ? എന്റെ ശംഖു ഇങ്ങനെ വാ. ഒരു കാര്യം ഈ പറയണ ആൾ എന്നെ ഗ്ലാമറാ. എടി പല്ലില് കമ്പ്യൂട്ടർ കൊറേ ആളായില്ലേ, ഇതെന്നാ വാർക്കണേ? അതിന് എനിക്ക് സിനിമ
ഇണ്ടാ ഇയാള് കൊറേ നാളായല്ലോ ഇപ്പൊ നായകനാകുന്ന് പറയുന്നു, എന്നിട്ട് എന്തേ? അങ്ങനെ പെട്ടെന്ന് നായകനാകാൻ ഞാൻ മമ്മൂട്ടിയുടെ മോനല്ല, ഒരു സാധാ ചുമട്ടൂലാലുടെ മോനാ. ചേട്ടാ, അത് സത്യം പറഞ്ഞ ആരാന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാ ദിവസവും രാത്രി പക്ഷെ എന്നെ വിളിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭർത്താവും ഞാനും അല്ലാതെ വേറൊരുത്തൻ ഈ ഫോണിലോട്ട് വിളിക്കാൻ പാടില്ല. അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചേട്ടെ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കും. അങ്ങനെ പട്ടിണി ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വന്നപ്പോ ഞാൻ വീടിന്റെ അടുത്തുള്ള പുഴയിലൊക്കെ പോയിട്ട് കല്ലെടുത്തെറി കല്ലെടുത്തെറിഞ്ഞ് ആ കല്ല് കൊണ്ട് മീൻ ചത്ത് ആ മീനെ വറുത്ത് തിന്നിട്ടുള്ള ഒരു അവസ്ഥ ദാരിദ്ര്യമൊക്കെ ഈ ജയ്സി. പെണ്ണു ചീരിക്കണ കണ്ടന്റെ കച്ചോടം പോയല്ലോ കാശും പോയി. പെണ്ണു ചീരിക്കണ കണ്ടന്റെ കച്ചോടം പോയല്ലോ കാശും പോയി. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചന്ദന ചോപ്പുള്ള ഇനി നീ പഞ്ചായത്ത് കുളത്തിൽ കുളിക്കാൻ പോയാ ഞാൻ ഊളിയിട്ട് വന്നതിന് കാച്ചു കുത്തി മനസ്സിലായിട്ട് എനിക്കെല്ലാം മനസ്സിലാവുണ്ട്. എനിക്ക് സൗന്ദര്യമില്ല, നിനക്ക് നൊക്ലാച്ചിയ. എന്റെ മുത്തച്ഛനെ കണ്ട അപ്പൊ എല്ലാരും മുണ്ട അഴിച്ചിടുവായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ തുണി നോക്കി കാണിക്കാന്ന് പറയും. നിർത്തിക്കേ, എന്റെ മുത്തച്ഛൻ ആരാന്നറിയോ? എന്റെ അച്ഛൻ അന്വേഷിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യമാണോ എന്നോട് ചോദിക്കുന്നത്? അബ്ദു, എന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഈ ഓണസ്റ്റി എന്റെ ഭർത്താവിനുണ്ടായിരുന്നെങ്കി ഇപ്പൊ ഞാൻ അയാളെ കെട്ടിപ്പിടിച്ച് ബോംബെയിലിരുന്നേനെ. എന്താണോ ഓണസ്റ്റി? നമസ്കാരം, ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സർവേയുമായി വന്നതാണ്. ഇങ്ങോട്ട് തന്നോളൂ. എന്ത് സർവേ? ഈ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന്? 5-8 പേരുണ്ട്. മുല കുടിക്കുന്ന കുട്ടികളുണ്ടോ? ഇതുവരെ ഇല്ല, വേണമെങ്കിൽ. മാധവ, ആ മോന്തായ ഒന്ന് കാണട്ടെ, നല്ല ഇസ്തിരി പൊട്ടി പോലെ ഇരിക്കും. ഒന്ന് കാണട്ടെ, ഈ കുട്ടി ചിരിക്കും. ഒന്ന് കാണട്ടെ.